രോഗനാൾ വർദ്ധിക്കുമ്പോൾ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാജ്യങ്ങൾ. എന്നാൽ എന്ന് വാക്സിൻ കണ്ടുപിടിക്കുമെന്നോ എത്ര നാൾ എടുക്കുമെന്നോ എന്നതിലാണ് ആശങ്കയുണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ രാജ്യങ്ങൾ. ലോകത്താകമാനം 270,740 പേരാണ് കൊറോണ വൈറസ് ബാധിച്ച് ജീവൻ നഷ്ടമായത്. 39,17,991 പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ആകെ 13,44,265 പേർക്കാണ് രോഗം ഭേദമായത്. ആഗോളതലത്തിൽ കോവിഡ് പടർന്നു പിടിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. ഓരോ രാജ്യങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ വാക്സിൻ നിർമ്മിക്കുകയാണ്. കൊറോണ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി അഥവാ പാസീവ് വാക്സിൻ കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ചാണ് ആൻറ്റിബോഡി വികസിപ്പിച്ചതെന്നാണ് ജെറുസലേം പോസ്റ്റിൻ്റെ റിപ്പോർട്ട്. രാജ്യാന്തര കമ്പനികളുടെ പങ്കാളിത്തത്തോടെ വൻതോതിലുള്ള ഉൽപ്പാദന ഘട്ടത്തിലേക്ക് രാജ്യം ഉടൻ കടന്നേക്കുമെന്നാണ് സൂചന. കമ്പനിയായ ഫൈസർ വികസിപ്പിച്ച വാക്സിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകി തുടങ്ങി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഗ്രോസ്മാൻ സ്കൂൾ ഓഫ് മെഡിസിനിൽ ജർമ്മൻ കമ്പനി ബയോ എൻ ടെക്കിൻ്റെ പങ്കാളിത്തത്തോടെയാണ് പരീക്ഷണം നടത്തുന്നത്. ആൻറ്റിബോഡി ചികിത്സ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലഭ്യമാകുമെന്ന് റീജനറേഷൻ ഫാർമസ്യൂട്ടിക്കൽ അഭിപ്രായപ്പെടുന്നു. ജൂണിലാകും ക്ലിനിക്കൽ ട്രയൽ തുടങ്ങുക. എന്നാൽ ഇറ്റലിയിലാകട്ടെ കൊറോണ വൈറസിനെ നിർവീര്യമാക്കാൻ ശക്തിയുള്ള വാക്സിനുകൾ വികസിപ്പിച്ചതായി ടാക്കിസ് കമ്പനി അവകാശപ്പെട്ടിട്ടുണ്ട്. റോമിലെ സ്പ്ലനാസാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വാക്സിനുകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ എലികളിൽ ആൻറ്റിബോഡി ഉണ്ടാക്കാനായെന്നും അവ മനുഷ്യ ശരീരത്തിലും ഫലപ്രദമാകുമെന്നുമാണ് അവകാശപ്പെടുന്നത്. കോവിഡ് 19 ബാധിച്ച് മരിച്ചവരിൽ 3rd സ്ഥാനത്താണ് ഇറ്റലി. ലോകത്താകമാനം കൊറോണ വൈറസിനെ തുടർന്നുണ്ടായ മരണത്തിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായ രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. 25,987 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. 174,791 പേരാണ് രോഗബാധയുള്ളവർ. ഇതിനിടെ ലോകമെമ്പാടും വാക്സിൻ പരീക്ഷണത്തിന് സ്വയം സന്നദ്ധരായവരെ തേടിയിരിക്കുകയാണ് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സനോഫി. ബ്രിട്ടീഷ് കമ്പനിയായ ഗ്ലാക്സോ സ്മിത്തോ ക്ലൈനുമായും ചേർന്ന് സെപ്റ്റംബറിലാണ് ക്ലിനിക്കൽ ട്രയൽ ആരംഭിക്കുന്നത്. 2019 ഡിസംബറോടെയാണ് കൊറോണ വൈറസ് മനുഷ്യ ശരീരത്തിലെത്തിയത്. എന്നാൽ വൈറസ് വ്യാപനം വേഗത്തിലാക്കാൻ കാരണം നിരന്തരമായ ജനിതകമാറ്റമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ബ്രിട്ടനിലെ ശാസ്ത്രസംഘം. ഇതുവരെ 200 ജനിതകമാറ്റങ്ങളാണ് വൈറസിന് വന്നത്. ലോകമെമ്പാടുമുള്ള 7,500 രോഗികളിലാണ് പഠനം നടത്തി കണ്ടെത്തിയത്. എന്നാണോ വാക്സിൻ കണ്ടുപിടിക്കുന്നത് അന്നാകും ജീവിതം മാറി മറിയുക. വെർദസ് തത്തുമൈ ന്യൂസ്.